നമസ്കാരം. ഹിന്ദു വിശ്വാസികളെ അപമാനിച്ച് ഇസ്ലാം പുരോഹിതൻ മുഹമ്മദ് സാജിദ് റാഷിദി. സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയിലായിരുന്നു റാഷിദിയുടെ വിദേശ പരാമർശം. മാതാവിന്റെ കാൽക്കൽ സ്വർഗമുണ്ടെന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചു. നിങ്ങൾ ഹിന്ദുക്കൾ ദേവി എന്ന് വിളിക്കുന്നവളെ ബലാത്സംഗം ചെയ്തു എന്നാണ് റാഷിദിയുടെ പരാമർശം. പ്രസ്താവന വിവാദമാകുമെന്ന് കണ്ടതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകൻ ഹിമാൻഷു ദീക്ഷിത് അദ്ദേഹത്തെ തടയുകയും ചെയ്തു. ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ ചെയർമാനാണ് സായിദ് റാഷിദി. ഇയാൾ മുൻപും ഹിന്ദു വിശ്വാസികളെ അപമാനിച്ചിട്ടുണ്ട്. സോമനാഥ ക്ഷേത്രത്തിൽ നടക്കുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നും അതുകൊണ്ടാണ് മുഹമ്മദ് ഗാസ്നവി ഈ ക്ഷേത്രം തകർത്തതെന്നും റാഷിദി പറഞ്ഞിരുന്നു. രാമക്ഷേത്രം തകർക്കുമെന്നും റാഷിദി ഭീഷണി മുഴക്കിയിരുന്നു. 50 മുതൽ 100 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം ഭരണാധികാരി വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിക്കാമെന്ന് റാഷിദി പറഞ്ഞിരുന്നു. അതേസമയം മൗലാന സാജിദ് റാഷിദി തന്റെ അഭിപ്രായങ്ങളിലൂടെ പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളാണ്. ഇയാൾ ഇപ്പോഴും ഉന്നം വെക്കുന്നത് സനാതന ധർമ്മത്തെയാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. ഓഗസ്റ്റിൽ സ്കൂളുകളിൽ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തെ എതിർക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയാൽ ഇന്ത്യ വീണ്ടും വിഭജനം നടത്തുമെന്നും ആക്രമം നടത്തുമെന്നും സാജിദ് റാഷിദി ഭീഷണി മുഴക്കിയിരുന്നു. 2023 ഫെബ്രുവരിയിൽ മഹ്മൂദ് ഗാസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ മാത്രമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പിന്നീട് ഗാസ്നിയിലെ ഇസ്ലാമിക സ്വേച്ഛാധിപതി മഹ്മൂദ് അവിശ്വാസികളോടുള്ള കാഫറുകളോടുള്ള വിദ്വേഷം മൂലമല്ല സോമനാഥ ക്ഷേത്രം നശിപ്പിച്ചത്, മറിച്ച് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന തെറ്റുകളെ തടയാനാണെന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തിന് അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം വിവാദ മതപ്രഭാഷകൻ സാഖീർ നടത്തുന്ന ആരോപണങ്ങൾ വിവാദങ്ങൾക്ക് ഇടം പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റാഷിദിയും രംഗത്തെത്തിയിരിക്കുന്നത്. രണ്ടുപേരും ശ്രമിക്കുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനാണെന്ന ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്നുമുണ്ട്. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നു എന്ന പ്രസ്താവനയുമായിട്ടാണ് ഇസ്ലാം മതപ്രഭാഷകൻ സാഖിർ നായിക്ക് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നും മുസ്ലിം മതത്തിൽ വീർപ്പുമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സ്വന്തം മതത്തിൽപ്പെട്ടവരെ പോലും സംരക്ഷിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ആ സമയം പോലും ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നതെന്ന തരത്തിലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.